ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നിയോ ഗ്ലോബൽ കാർഡിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഇനി ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ RBI നിയോ ഗ്ലോബൽ കാർഡിൻ്റെ അവരുടെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ്റെ ഫോറക്സ് മേക്കപ്പ് ചാർജ് സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അവർക്ക് 0% ഫോറക്സ് മേക്കപ്പ് ചാർജ് ആയിരുന്നു. അതിപ്പോൾ ആക്ച്വലി അവർ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു ഡെബിറ്റ് കാർഡായിരുന്നു. അപ്പോൾ ഡെബിറ്റ് കാർഡിന് ആക്ച്വലി ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ പാടില്ല വന്നിട്ട് RBI ഇപ്പോൾ അതിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിയോ ഗ്ലോബൽക്കാർ കുറേ പേര് എടുത്തേക്കുന്നത് ആക്ച്വലി ഈ ഫീച്ചർ കാരണമായിരുന്നു, എന്ന് വെച്ചാൽ 0% മാർക്കപ്പ് ചാർജ് കാരണമായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ഈ നിയോ ഗ്ലോബലിൻ്റെ ഡെബിറ്റ് കാർഡ് നമുക്ക് ആക്ച്വലി നമുക്ക് 0% ഫോറക്സ് ചാർജിൽ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് പർപ്പസിൽ ഉപയോഗിക്കാം, പക്ഷേ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ ഇതിന് ബാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പററി ആയിട്ട് ചെയ്തേക്കുന്നത് അതിനൊരു അതിൻ്റെ പെർമനൻറ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ആക്ച്വലി. പക്ഷേ അവർ ആക്ച്വലി ഇതിനെ ഒരു മറികടക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയൊരു കാർഡ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിട്ടുണ്ട്, നിയോ ഗ്ലോബൽ ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. അത് സെക്യൂർഡ് കാർഡാണ്, അതായത് FD ഇട്ട് എടുക്കുന്ന കാർഡാണ്. അതിപ്പോൾ ഈ നിയോ ഗ്ലോബൽ കാർഡ് ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി അത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കിട്ടും. പക്ഷേ നിങ്ങൾ FD ഇടണം, നിങ്ങളുടെ അവരുടെ ആപ്പിൽ കയറിയിട്ട് ഡയറക്റ്റ്. ഇപ്പോൾ FD ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 5000 FD ഇട്ട് കഴിഞ്ഞാൽ 5000 തന്നെ ലിമിറ്റ് കിട്ടും. അങ്ങനെയാണ് വരുന്നത്, സെയിം ലിമിറ്റാണ്, 100% ലിമിറ്റാണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് 1 ലാക്ക് വരെയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അത് ഫുള്ളി ഒരു ഒരു ബീറ്റ ടെസ്റ്റിംഗ് മോഡലിൽ നിന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഫുള്ളി അങ്ങോട്ട് ഫുള്ളായിട്ട് ഇതായി കറക്റ്റായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിത് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ആക്ച്വലി ഇതിന് 0% ഫോറക്സ് ചാർജ് നമുക്ക് ഇതിന് ആ ഫീച്ചർ വന്നിട്ടുണ്ട്. നമ്മുടെ നോർമൽ നമ്മുടെ നിയോ ഗ്ലോബൽ കാർഡിനുള്ള പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നിയോ ഗ്ലോബലിൻ്റെ ഡെബിറ്റ് കാർഡ് ഉള്ളവർക്ക് ഇത് ആക്ച്വലി ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ജസ്റ്റ് അവരെ ആപ്പ് കയറിയിട്ട് അവരെ FD പ്രൊസീജിയർ മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം കാർഡൊക്കെ ഫ്രീ തന്നെയാണ്, ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അപ്പോൾ വേറെ എക്സ്ട്രാ ചാർജ് അങ്ങനെയുള്ളതൊന്നുമില്ല. പിന്നെ FD ഒരു ലിമിറ്റ് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് FD ഇട്ട് ഉടനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 3 മാസത്തേക്ക് നമ്മൾ ഇട്ട് ഉടനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ FD കാർഡ് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ഔട്ടാണ്. പിന്നെ നമുക്ക് ആ കാർഡ് എടുക്കാനേ പറ്റില്ല, 1 ടൈമാണ്. ഒരു വർഷം നിങ്ങൾ ഇട്ടിട്ട് FD ഫുൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാർഡ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ അങ്ങനെ വന്ന് ന്യൂസ് വന്നേക്കുന്നത് അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഫുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ, പിന്നെ എടുക്കാനേ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു FD ഇട്ടിട്ട് അത് അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാനൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാർഡ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നോക്കാം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആക്ച്വലി ഇതൊരു പുതിയൊരു കാർഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈ എമൗണ്ട് FD ഇടാൻ നിൽക്കേണ്ട, ഒരു മാക്സിമം 5000 രൂപ 10000 രൂപ FD ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാൻ ഉള്ള ഒരു എന്താ പറയുക ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. എന്ന് വെച്ചാൽ ഹൈ എമൗണ്ട് ഇവർ തന്നെ പറയുന്നത് ഇവർ മാക്സിമം 1 ലാക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ ആപ്പും അതുപോലെ തന്നെ ഇവരുടെ കാർഡും എല്ലാം ഒരു ബീറ്റ ടെസ്റ്റിങ്ങിലാണ്. ഇവരെ കാർഡിൻ്റെ ഒരു ഇമേജിൻ്റെ പടമൊക്കെ വന്നിട്ടുണ്ട്, ഒരു വയലറ്റ് കളർ കാർഡാണ്. ജസ്റ്റ് ചുമ്മാ നിയോ ഗ്ലോബൽ സംഭവങ്ങൾ മാത്രമുള്ളൂ, വേറെ സ്പെസിഫിക് ആയിട്ടുള്ള വലിയ അട്രാക്ഷൻ ആയിട്ടുള്ള കാർഡുകളൊന്നുമല്ല. പിന്നെ ബാക്കിയെല്ലാം നോർമൽ ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം സെക്യൂർഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് സിവിൽ സ്കോറോ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് സെക്യൂർഡ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിവിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും ഈ സാധനം ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾക്കറിയാം നമ്മുടെ 1 കാർഡ് ലൈറ്റൊക്കെ ഉണ്ടല്ലോ, 1 കാർഡ് ലൈറ്റിൻ്റെ അതേ ഒരു സെയിം പ്രൊസീജിയർ ഒക്കെ തന്നെയാണ്. SBI ബാങ്ക് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 കാർഡ് ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് SBI ബാങ്ക് തന്നെയാണ്. അപ്പോൾ SBI ബാങ്കിനാണ് ആക്ച്വലി RBI ബാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡെബിറ്റ് കാർഡ് അവരുടെ ആ നിയോ ഗ്ലോബൽ ഡെബിറ്റ് കാർഡിന് പണി കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പുതിയൊരു അതിനൊരു എന്താ പറയുക സൊല്യൂഷൻ കണ്ടുപിടിച്ചേക്കുന്നതാണ് ആക്ച്വലി സെക്യൂരിറ്റി കാർഡ് കേട്ടോ. പിന്നെ അതിന് വലിയ സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ള വലിയ സംഭവങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ തന്നെയുള്ള നോർമൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും സംശയം കാണാനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും ഇപ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും പോയിൻ്റ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമില്ല, അതില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നിയോ ഗ്ലോബൽ കാർഡ് ഡെബിറ്റ് കാർഡ് ഉള്ളവർക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾ ജസ്റ്റ് FD പ്രൊസീജിയർ മാത്രം ചെയ്താൽ മതി. അത് നമ്മൾ ഓടി പറഞ്ഞാണല്ലോ അല്ലേ. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ പേജ് നമ്മൾ ആമസോൺ തുടങ്ങിയൊന്ന് ചെക്ക് എടുത്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലാണോ. ബൈ.